നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വടകരയിൽ 2 വയസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. കുറുമ്പയിൽ കുഞ്ഞാംകുഴി പ്രകാശൻ ലിജി ദമ്പതികളുടെ മകൾ ഇവ ആണ് മരിച്ചത്. ഛർദിച്ച ശേഷം കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. കുട്ടിക്ക് ചെറിയ കഫക്കെട്ട് ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ വേഗം എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരനും അപകടത്തിൽ ജീവൻ പൊലിഞ്ഞു. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഗേറ്റ് ദേഹത്ത് വീണ് ഓമാനൂർ സ്വദേശി ഷിഹാബുദ്ദീന്റെ മകൻ മുഹമ്മദ് ഐബക് മരിച്ചത്. വീടിന്റെ മുറ്റത്ത് കുട്ടി കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെ ഗേറ്റ് തകർന്ന് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. കുട്ടികളുടെ നിലവിളി കേട്ട് വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തി. ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. ഗേറ്റ് അപകടാവസ്ഥയിലായിരുന്നു എന്നാണ് വിവരം. അതേസമയം അപൂർവ രോഗം ബാധിച്ച മകനെ വളർത്താൻ മാർഗമില്ലാത്തതിന്റെ പേരിൽ ദയാവധം ആവശ്യപ്പെട്ട കുടുംബത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് കോട്ടയം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ. ദയാവധം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ കൊഴുവനാലിലെ സ്മിത ആന്റണിയുടെ മക്കളെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ശിശുക്ഷേമ സമിതി അംഗങ്ങൾ സന്ദർശിച്ചു. കുട്ടികളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടിയന്തര നടപടിയെടുക്കുമെന്ന് ശിശുക്ഷേമ സമിതി കുടുംബത്തിന് ഉറപ്പു നൽകി. എങ്ങനെ കുഞ്ഞുങ്ങളുമായി മുന്നോട്ടു പോകും? ജോലിയില്ല, മറ്റ് വരുമാനമില്ല, ഇതൊന്നുമില്ലാതെ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തും, സംരക്ഷിക്കും? ദയാവധത്തിനായി നിങ്ങളെല്ലാം എന്നെ സഹായിക്കണം. മക്കളിൽ 2 പേർ ഓട്ടിസം ബാധിതരാണ്. അവരിൽ തന്നെ 2-ാമത്തെയാൾക്ക് ഓട്ടിസത്തിനൊപ്പം അപൂർവ രോഗമായ സോൾട്ട് വേസ്റ്റിംഗ് കണ്ടിജന്റൽ അഡ്രിനാൽ ഹൈപ്പർ പ്ലാസിയം. പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുഞ്ഞിനെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ കഴിയാത്തതിനാൽ ഉണ്ടായിരുന്ന ജോലി രാജിവെക്കേണ്ടി വന്നു നഴ്സുമാരായ സ്മിതയ്ക്കും ഭർത്താവിനും. കുഞ്ഞിന്റെ സവിശേഷമായ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സ്വന്തം പഞ്ചായത്തിൽ തന്നെ തനിക്കോ ഭർത്താവിനോ സർക്കാർ ഒരു ജോലി നൽകണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടത്. ആവശ്യം പരിഗണിക്കാമെന്ന് മന്ത്രിമാരടക്കം ഉറപ്പു നൽകിയിട്ടും ഇക്കാര്യത്തിൽ സർക്കാരിന് ശുപാർശ നൽകാൻ കൊഴുവനാൽ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ലെന്നായിരുന്നു സ്മിതയുടെ പരാതി. നിരന്തരം പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് കുടുംബത്തിന് ഒന്നടങ്കം ദയാവധം ആവശ്യപ്പെട്ട് സുപ്രീംകോടതി സമീപിക്കുന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. സ്മിതയ്ക്കോ ഭർത്താവിനോ ജോലി നൽകണമെന്ന ശുപാർശയുമായി സർക്കാരിന് കത്തയക്കാൻ 2022 നവംബർ 5 കൊഴുവനാൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം രേഖാമൂലം സർക്കാരിനെ അറിയിക്കാതെ പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും നടപടികൾ വൈകിക്കുകയാണെന്നാണ് സ്മിത ചൂണ്ടിക്കാട്ടുകയായിരുന്നു. കുടുംബം ഉന്നയിക്കുന്ന പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്താണ് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ഇടപെടൽ. ചെയർമാൻ ഡോക്ടർ അരുൺ കുര്യന്റെ നേതൃത്വത്തിലാണ് ശിശുക്ഷേമ സമിതി അംഗങ്ങൾ സ്മിതയുടെ വീട്ടിലെത്തിയത്. രോഗബാധിതരായ 2 കുട്ടികളുടെയും അവസ്ഥ സമിതി നേരിട്ട് മനസ്സിലാക്കി. കുട്ടികൾക്ക് മതിയായ പരിചരണവും ചികിത്സയും നൽകാൻ പഞ്ചായത്തിന്റെ ഇടപെടൽ ഉറപ്പാക്കുമെന്ന് ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ വ്യക്തമാക്കി. ഏറ്റവും അടുത്തുള്ള ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ ഇതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും. മാതാപിതാക്കളിൽ ഒരാൾക്ക് പഞ്ചായത്തിൽ തന്നെ ജോലി നൽകണമെന്ന ആവശ്യത്തിൽ ശിശുക്ഷേമ സമിതി ഉറപ്പൊന്നും നൽകിയില്ല. വിഷയം കളക്ടർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തും. ശിശുക്ഷേമ സമിതിയുടെ ഇടപെടലിൽ കുടുംബവും സന്തോഷം അറിയിച്ചു.